പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിന് പിന്നാലെ തുടർ നീക്കത്തിന് ബിജെപി. അടുത്ത മാസം കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ക്രൈസ്തവ സഭാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. വേദി തൃശൂർ തെരഞ്ഞെടുത്തതിൽ തന്നെ ചില സാധ്യതകൾ ബിജെപി മുന്നിൽ കാണുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം അടുത്ത വർഷം നടക്കാനിരിക്കെ ഇതും ക്രൈസ്തവ സഭയുമായുള്ള ബന്ധം ദൃഢമാക്കാനുള്ള അവസരമാക്കാനാണ് ബിജെപി ആലോചിക്കുന്നത്. വി വി അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. ക്രൈസ്തവ സഭാ നേതൃത്വത്തെയും വിശ്വാസികളെയും ഒപ്പം നിർത്താനുള്ള ശ്രമം രാജ്യ തലത്തിൽ തന്നെ ബി ജെ പി കഴിഞ്ഞ കുറേ നാളുകൾ നടത്തുകയാണ്. സംസ്ഥാനത്തും കേരളത്തിലും പ്രത്യേകിച്ചും അതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമായി വിലയിരുത്താം. കാരണം തൃശ്ശൂരാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രതീക്ഷ ബി ജെ പി അർപ്പിക്കുന്ന, ബി ജെ പി പ്രതീക്ഷയോടെ കാണുന്ന ലോക്സഭാ മണ്ഡലം. തിരുവനന്തപുരമായിരുന്നു കഴിഞ്ഞ കുറേ നാളുകൾ വരെ, ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മണ്ഡലം. അത് മറികടന്നുകൊണ്ട് തൃശൂർ ഇത്തവണ ഏറ്റവും പ്രതീക്ഷയോടെ ബി ജെ പി കാണുന്നു. സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയിലൂടെ തൃശൂർ പിടിച്ചെടുക്കാം. അങ്ങനെ പിടിച്ചെടുക്കാൻ നിൽക്കുമ്പോൾ അവർക്ക് ഏറ്റവും ആവശ്യമായുള്ളത് അവർ ക്രൈസ്തവ സഭാ വിഭാഗത്തിൻ്റെ, ആ മതത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെ പിന്തുണയാണ്. അതിന് ക്രൈസ്തവ വിഭാഗങ്ങളുമായി കൂടുതൽ അടുക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനം. അവിടെ ക്രൈസ്തവ സഭാ നേതൃത്വവുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് നേരത്തെയും പല പരീക്ഷണങ്ങൾ ബി ജെ പി പല നേതാക്കളെ കൊണ്ടുവരികയും ചില മുന്നണി ബന്ധത്തിലേക്ക് ഏർപ്പെടുകയും ചെയ്തെങ്കിലും ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുമായി അത്രയധികം അടുക്കാനും അവരുടെ വോട്ട് നേടുന്ന തരത്തിലേക്ക് ആ ബന്ധം വളർത്താനും ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നില്ല. അത് മറികടക്കുകയാണ്, ആ പരിമിതി മറികടക്കുകയാണ് ബി ജെ പിയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടി പ്രധാനമന്ത്രിയുടെ സന്ദർശനം അവർ ഉപയോഗിക്കും. ദേശീയതലത്തിലും അത്ര നീക്കങ്ങൾ സജീവമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ ക്രിസ്മസ് വിരുന്ന്, അതുപോലെ തന്നെ ബി ജെ പി നേതാക്കളുടെ ക്രൈസ്തവ ദേവാലയ സന്ദർശനം. മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരുന്നു, അത് വലിയൊരു അവസരമായി ബി ജെ പി കാണുന്നു. മാർപ്പാപ്പയെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമായി മാറ്റാൻ ബി ജെ പി നേതൃത്വം ആഗ്രഹിക്കുന്നു. അതിൻ്റെ അലയോലികൾ ഇവിടെ കേരളത്തിലും ഉണ്ടാകും, അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാം തന്നെയാണ് പ്രതീക്ഷ. സംസ്ഥാനത്ത് ബി ജെ പി നേതൃത്വം നടത്തിയ സ്നേഹയാത്രയൊക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ ക്രൈസ്തവ വിഭാഗങ്ങളുമായി എടുക്കാനുള്ള ഓരോ വഴിയും ബി ജെ പി പുതുതായി കാണുകയാണ്. അവിടേക്ക് പ്രധാനമന്ത്രിയുടെ വരവ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റായി മാറും. ക്രൈസ്തവർക്ക് നേരെ ഏറ്റവും കൂടുതൽ അക്രമം നടന്ന വർഷമാണ് 2023 വി ഡി സതീശൻ. എന്നിട്ടാണ് ബി ജെ പി ക്രിസ്മസ് കേക്കുമായി ഇറങ്ങിയത്. ആട്ടിൻ തോലിട്ടവരെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടെന്നും സതീശൻ പറഞ്ഞു. ബി ജെ പി ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് എല്ലാവരുടെയും വീട്ടിൽ കേക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം നടന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം നടന്ന വർഷമാണ്. നവംബർ 30 വരെ 684 ക്രൈസ്തവരെയാണ് ആക്രമിച്ചിട്ടുള്ളത്. മണിപ്പൂരിൽ സംഘപരിവാർ കത്തിച്ചു കളഞ്ഞത് 254 പള്ളികളാണ്, മതസ്ഥാപനങ്ങളാണ്. ഇപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ സ്കൂളുകളിൽ ഒരിക്കലും ക്രിസ്മസ് ആഘോഷങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുകയാണ് സംഘപരിവാർ. രാജ്യവ്യാപകമായി മതപരിവർത്തന വിരുദ്ധ നിയമമുണ്ടാക്കി ക്രൈസ്തവരെ വേട്ടയാടുകയാണ്, ക്രിസ്മസ് ആരാധനകൾ തടസ്സപ്പെടുത്തുകയാണ്. എന്നിട്ട് കേരളത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായ പോലെ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ ഈ അരമനകളിലും സാധാരണ ക്രൈസ്തവരുടെ വീടുകളിലേക്കും കയറി ചെല്ലുകയാണ്. കേരളത്തിലെ ക്രൈസ്തവർ അത് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സിപിഎമ്മും ബി ജെ പിയും പരസ്പരം സഹായിക്കുകയാണെന്ന് വി ഡി സതീശൻ. ലാവ്ലിൻ കേസ് എടുക്കുമ്പോൾ സിബിഐ വരാത്തത് എന്തുകൊണ്ടാണ്? കുഴൽപ്പണക്കേസിൽ സുരേന്ദ്രനെയും രക്ഷപ്പെടുത്തി. ബി ജെ പിയും സിപിഎമ്മും തമ്മിലാണ് ധാരണയെന്നും സതീശൻ വിമർശിച്ചു. ബി ജെ പിയുമായി ഒത്തുചേർന്ന് എസ് എൻ സി ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞ എത്രയോ വർഷമായി നടത്തുന്ന സമരമാണ്. 38 പ്രാവശ്യമാണ് എസ് എൻ സി ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത്. അതെടുക്കുമ്പോൾ സിബിഐ വക്കീൽ വരാത്തതെന്ത്? കേന്ദ്ര സർക്കാരിന്റെ വക്കീൽ വരാത്തതെന്ത്? നിങ്ങളല്ലേ സൗഹൃദം? മുഖ്യമന്ത്രിയും ഞാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ സഹായത്തിനെത്തിയത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. മുഖ്യമന്ത്രിയുടെ അതേ വാക്കുപയോഗിച്ചുകൊണ്ടാണ്, മുഖ്യമന്ത്രിയുടെ മരുമോ മന്ത്രി സംസാരിച്ച അതേ വാചകങ്ങൾ ഉപയോഗിച്ചാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് എന്നെ കടന്നാക്രമിച്ചത്. ഇപ്പോൾ ഒരു ഒരുമിച്ചാണ്, കാരണം പരസ്പരം സഹായിക്കുകയാണ്. ഒരാളെ എസ് എൻ സി ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ, മറ്റൊരാളെ കുഴൽപ്പണ കേസിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി പരസ്പരം അവരുമായിട്ട് ഒത്തുചേർന്ന് നിൽക്കുകയാണ്. സിനിമാ സംവിധായകനും നടനുമായ മേജർ രവി ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ. കണ്ണൂരിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് നേതാവ് സി രഘുനാഥ് ദേശീയ കൌൺസിലിലെത്തും. ഇരുവരെയും കെ സുരേന്ദ്രൻ നാമനിർദ്ദേശം ചെയ്തു. ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ച കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സി രഘുനാഥും മേജർ രവിയും കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിലെത്തിയാണ് ബി ജെ പിയിൽ ചേർന്നത്. ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു.
തിരുവല്ലത്ത് 22-കാരി ആത്മഹത്യ ചെയ്തു. വണ്ടിത്തടം സ്വദേശി ഷഹ്നയാണ് മരിച്ചത്. ഭർത്തൃ വീട്ടിലെ പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ആരോപണം. വിവരങ്ങളുമായി വി വി അരുൺ ചേരുകയാണ്. അരുൺ, എന്താണ് സംഭവം, വിവരങ്ങൾ? ഇന്ന് വൈകിട്ടാണ് 22-കാരി ഷഹ്ന വണ്ടിത്തടത്തെ വീട്ടിൽ ആത്മഹത്യ ചെയ്തതിൽ കണ്ടെത്തിയത്. 2 മാസമായി ഭർത്താവ് നൌഫലുമായി പിണങ്ങി സ്വന്തം വീട്ടിൽ കഴിയുകയായിരുന്നു ഷഹ്ന. ഇന്ന് വൈകുന്നേരം നൌഫൽ വീട്ടിലെത്തുകയും 1.5 വയസ്സുള്ള കുഞ്ഞിനെ തന്റെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെയാണ് ഷഹ്ന ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ തമ്മിൽ കുടുംബ പ്രശ്നമുണ്ട്. നൌഫലിന്റെ മാതാവ് സ്ഥിരം ഷഹനയെ മർദ്ദിക്കുമായിരുന്നു എന്ന പരാതിയുമുണ്ട്. കുറച്ചുനാൾ മുമ്പ് ഒരു ആശുപത്രിയിൽ നൌഫലിന്റെ ബന്ധു ആശുപത്രി കിടക്കുമ്പോൾ അവിടെ വച്ചും 22-കാരിയും ഭർത്തൃമാതാവും പരസ്യമായി തന്നെ മർദ്ദിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇവരെ വീട്ടിലേക്ക് ബന്ധുക്കൾ വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ കുട്ടിയെ എടുത്തുകൊണ്ട് പോയതാണ് ഈ ആത്മഹത്യയ്ക്ക് പെട്ടെന്നുണ്ടായ കാരണമെന്നാണ് പറയുന്നത്. നാളെ നൌഫലിന് ഇവിടെ ഒരു ചടങ്ങ് നടക്കാനുണ്ട്. അതിൽ പങ്കെടുക്കാൻ വിളിക്കാൻ വേണ്ടിയാണ് ഈ നൌഫൽ ഇന്ന് ഷഹ്നയുടെ വീട്ടിലെത്തിയത്. പക്ഷേ ഷഹ്ന ഒപ്പം പോകാൻ തയ്യാറായില്ല. അതിനെ തുടർന്നാണ് കുട്ടിയെ ബലം പ്രയോഗിച്ച് എടുത്തുകൊണ്ട് പോയത് എന്നാണ് വീട്ടുകാരുടെ പരാതി. ഏതായാലും ഷഹ്നയുടെ കുടുംബം ഇപ്പോൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിലുണ്ട്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നൌഫലിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. നൌഫലിനും കുടുംബത്തിനുമെതിരെ ഭർത്തൃമാതാവിന്റെ പീഡനമാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് ഈ കുട്ടിയെ എത്തിച്ചേർന്ന പരാതിയാണ് ഷഹ്നയുടെ വീട്ടുകാർക്കുള്ളത്. അരുൺ, ഇത്തരത്തിലുള്ള ഒരു പീഡനം ആക്രമണം ഒക്കെ ഈ കുട്ടിക്ക് നേരെ ഷഹ്നയ്ക്ക് നേരെ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണ് പോലീസ് പറയുന്നത്? ഈ സ്ത്രീധനമാണോ വിഷയമായി ഇവിടെയും വരുന്നത്? അത്തരത്തിലുള്ള സംഭവങ്ങളാണല്ലോ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും. എന്താണ് പോലീസ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അത്തരം വിവരങ്ങൾ ലഭ്യമായി വരുന്നേയുള്ളൂ. വൈകുന്നേരമാണ് ഈ ആത്മഹത്യ നടന്നത്. കുറച്ചു മുമ്പാണ് ഈ കുടുംബം തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. അവരുടെ മൊഴി വിശദമായി തന്നെ പോലീസ് എടുക്കുന്നുണ്ട്. മൊഴി എടുത്ത ശേഷമാകും ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുക. ഏതായാലും പ്രാഥമിക ലഭിക്കുന്ന വിവരം ഭർത്തൃ വീട്ടിലെ പീഡനമാണ് ഈ മരണ കാരണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർക്ക് പിണങ്ങി കഴിയേണ്ടി വന്നതും അതുപോലെ തന്നെ ഈ ആത്മഹത്യയ്ക്ക് കുട്ടിയെ കൂടി കൊണ്ടുപോയതോടുകൂടി ഷഹ്ന ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് വീട്ടുകാർ നൽകുന്ന വിവരം. അവരുടെ ആരോപണം ആ രീതിയിലാണ്. പോലീസിനെയും അങ്ങനെയാണ് അറിയിച്ചത്. 1.5 വയസ്സുള്ള കുട്ടിയാണ് ഷഹനയ്ക്കും നൌഫലിനുമുള്ളത്. 2 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന കാര്യമൊന്നും ഈ ഘട്ടത്തിൽ അവർ പറയുന്നില്ല. അവരുടെ മൊഴി വിശദമായി തന്നെ തിരുവല്ല പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തുക. ഏതായാലും ഭർത്തൃ വീട്ടിലെ പീഡനം കാരണം ഒരു 22 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ സ്ത്രീധന പീഡനം കൂടി ഉണ്ടോ എന്ന കാര്യമൊക്കെ ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പുറത്തുവരൂ. അത്തരം അന്വേഷണങ്ങളാണ് ഈ ഘട്ടത്തിൽ പോലീസ് നടത്തുന്നത്. ശരി, വി വി അരുൺ ആണ് വിവരങ്ങൾ നൽകിയത്. തിരുവല്ലത്താണ് 22-കാരി ഭർത്തൃ വീട്ടിലെ പീഡനം മൂലം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഡൽഹിയിലെ ഇസ്രായേൽ എംബസിയിൽ സ്ഫോടനമെന്ന ഫോൺ കോളിനെ തുടർന്ന് പരിശോധന. ചാണക്യപുരിയിൽ സ്ഥിതി ചെയ്യുന്ന എംബസിയിൽ സ്ഫോടനം നടന്നതായി അജ്ഞാത സന്ദേശം വന്നിരുന്നു. ഡൽഹി അഗ്നിശമന സേനയ്ക്കാണ് ഫോൺ കോൾ വന്നത്. ബോംബ് സ്ക്വാഡും ഡൽഹി സ്പെഷ്യൽ സെല്ലും എംബസി പരിസരം പരിശോധിക്കുകയാണ്. നവകേരള സദസ്സിൽ ആകെ ലഭിച്ചത് 600,000-ത്തിലധികം പരാതികൾ. മലപ്പുറത്ത് നിന്നാണ് ഏറ്റവും അധികം പരാതികൾ കിട്ടിയത്, 80,885. എന്നാൽ ഓരോ ജില്ലയിലും പരിഹരിച്ച പരാതികൾ എത്രയെന്ന കണക്ക് സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 36 ദിവസങ്ങൾ നീണ്ട മന്ത്രിസഭയുടെ സംസ്ഥാന യാത്ര. ഏതാണ്ട് എല്ലായിടത്തും 10,000 മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാനെത്തി. പരാതികളുടെ കുത്തൊഴുക്ക് തന്നെയുണ്ടായി. കൃത്യമായി പറഞ്ഞാൽ 621,167 പരാതികൾ ഇതുവരെ ലഭിച്ചു. എറണാകുളത്തെ പര്യടനം 2 ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ കണക്കുകൾ വീണ്ടും ഉയരും. 16 നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള മലപ്പുറത്ത് നിന്നാണ് ഏറ്റവും അധികം പരാതികൾ. രണ്ടാമതുള്ള പാലക്കാട്ട് നിന്ന് ലഭിച്ചത് 61,204 പരാതികളാണ്. തൃശൂർ 54,260, ആലപ്പുഴ 53,044, കൊല്ലം 50,938, കോഴിക്കോട് 45,897, കോട്ടയം 42,656, ഇടുക്കി 42,234, കണ്ണൂർ 28,584, പത്തനംതിട്ട 23,610, വയനാട് 18,823 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ നിന്നുള്ള പരാതി കണക്ക്. പരാതി പരിഹാരം മോണിറ്റർ ചെയ്യാൻ ചീഫ് സെക്രട്ടറിയെയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയത്. ജില്ലകളിൽ കളക്ടർക്കു പുറമെ മറ്റൊരു ഉദ്യോഗസ്ഥനും ചുമതല നൽകും. സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിച്ച് പരാതി പരിഹാരം വേഗത്തിലാക്കാനും
ആലോചനയുണ്ട്. ജില്ലകളിലെ ചുമതലക്കാരുണ്ടാകും. ഓരോ വകുപ്പുകളും ആ വകുപ്പുകളുടെ കീഴിലുള്ള പരാതികളിൽ ഏതറ്റം വരെ പോയി പരിഹരിക്കാം എന്ന കാര്യങ്ങൾ പരിശോധിക്കും. നയപരമായ തീരുമാനങ്ങൾ വേണ്ട പരാതികളിൽ സർക്കാർ തീരുമാനമെടുക്കും. എന്നാൽ എറണാകുളം ഒഴികെയുള്ള ജില്ലകളിൽ നവകേരള സദസ്സ് പൂർത്തിയായെങ്കിലും ഓരോ ജില്ലയിലും പരിഹരിച്ച പരാതികളുടെ കണക്ക് ഇതുവരെയും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. സമയബന്ധിതമായി പരാതി പരിഹരിക്കാൻ എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം കൃത്യമായ മറുപടിക്ക് മുഖ്യമന്ത്രിയും തയ്യാറായിട്ടില്ല. മന്ത്രിസഭയുടെ കേരള പര്യടനത്തെ ജനം കണ്ടത് വലിയ പ്രതീക്ഷയോടെയെന്ന് ഈ പരാതി കണക്കുകൾ വ്യക്തമാക്കുന്നു. പക്ഷേ ആ പ്രതീക്ഷ കാക്കാൻ സർക്കാരിന് കഴിഞ്ഞോ എന്നതാണ് വിലപിടിപ്പുള്ള ചോദ്യം. പരിഹരിക്കുന്ന പരാതികളുടെ എണ്ണവും വേഗവുമാണ് പ്രധാനം. ഐശ്വര്യാനിൽ, ന്യൂസ് 18, തിരുവനന്തപുരം. നവകേരള സദസ്സിന് സംരക്ഷണം ഒരുക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള തീരുമാനം ക്രൂരമായ പരിഹാസമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അറിയപ്പെടുന്ന ക്രിമിനലുകളുടെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രി സഞ്ചരിച്ചത്. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും സതീശൻ പറഞ്ഞു. നവകേരള സദസ് നടന്ന 44 ദിവസക്കാലം കേരളത്തിന്റെ തെരുവുകളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കെഎസ്യു പ്രവർത്തകരെയും ചർച്ച. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാനുള്ള തീരുമാനം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷ സമരത്തോട് നടത്തിയ ഏറ്റവും വലിയ പരിഹാസം. ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്ന കൂട്ടത്തിൽ പോലീസുകാരോട് പോയി, പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കഴുകാൻ പറഞ്ഞ SFI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോ അത് നോക്കി നിന്ന് ചിരിച്ചവനെ ഒക്കത്തെടുത്തുകൊണ്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ഒരു ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണം. അത് നോക്കി ചിരിച്ചുകൊണ്ടിരുന്നല്ലോ. വേറൊരു ഉദ്യോഗസ്ഥനോട് പോയി കക്കൂസ് കഴുകാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോ അത് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയും അവനെ തോളിലേറ്റി ഒക്കത്തെടുത്ത് കൊണ്ടുപോവുകയും ചെയ്ത ആ ഉദ്യോഗസ്ഥന് കൊടുക്കണ്ടേ ഗുഡ് സർവീസ് എൻട്രി? അതിനിടെ മുഖ്യമന്ത്രിയുടെ കമാൻഡോകൾക്കെതിരെ കേസെടുത്തു. KSU പ്രവർത്തകരെ നിയമവിരുദ്ധമായി മർദ്ദിച്ചതിനാണ് കേസ്. IPC 323, 324, 34 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ FIRൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കോടതി നിർദ്ദേശപ്രകാരം കുറുപ്പംപടി പോലീസാണ് കേസെടുത്തത്. 4 FIRകൾ രജിസ്റ്റർ ചെയ്തു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. ഈ പരിപാടി പൂജ സമയത്തും മാത്രമേ തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തു. 26 വൈകുന്നേരം 5 നട തുറന്ന് ഈ തങ്കയങ്കി സ്വീകരിക്കാൻ വേണ്ടി അത് ബന്ധപ്പെട്ട അധികൃതർ ഇവിടുന്ന് പോയി സ്വീകരിച്ചുകൊണ്ട് വന്ന് 26 വൈകുന്നേരത്തെ ദീപാരാധന തങ്കയങ്കി ചാർത്തിയുള്ള ഒരു വിശേഷാൽ ദീപാരാധനയായിരിക്കും. തങ്ക അങ്കി ചാർത്തി ദീപാരാധന എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ഇത്. അപ്പം അത് കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന് പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ പതിവ് പോലെ ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ നടന്ന അതേ രീതിയിൽ തന്നെ, അതേ രീതിയിൽ എന്ന് പറഞ്ഞാൽ അതിലും ഭംഗിയാക്കുവാനായിട്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളും ഇതും നടന്നു വരികയാണ്. 1973 ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 451 പവൻ തൂക്കമുള്ള തങ്കയങ്കി അയ്യപ്പന് സമർപ്പിച്ചത്. ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായാണ് തങ്കയങ്കി സന്നിധാനത്തേക്ക് കൊണ്ടുവരിക. അയ്യപ്പ വിഗ്രഹത്തിന്റെ അതേ മാതൃകയിലാണ് തങ്കയങ്കി. അതേ രൂപത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സ്വർണ്ണ പീഠവും കിരീടവും തങ്കയങ്കി പീഠം പാതകം മാടകി കയ്യുറ മുഖം കിരീടം എല്ലാം അതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെയാണ് അത് കൊണ്ടുവരുന്നത്. വൈകുന്നേരം 5:30 ശരംകുത്തിയിൽ വെച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ആചാരപൂർവ്വം സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ചേർന്ന് 18 പടിക്ക് മുകളിലായി കൊടിമരത്തിന് മുന്നിൽ വെച്ച് തങ്കയങ്കിയെ സ്വീകരിക്കും. 6:30 തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന. അന്ന് രാത്രി നട അടയ്ക്കും വരെ ഭക്തർക്ക് തങ്കയങ്കി ചാർത്തിയ അയ്യപ്പ വിഗ്രഹം കാണാം. നാളെ ഉച്ചയ്ക്ക് 10:30, 11:30 മധ്യയുള്ള മുഹൂർത്തത്തിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. അന്ന് രാത്രി ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി. പിന്നീട് ഈ മാസം 30 വൈകുന്നേരം 5 നട തുറക്കുന്നതോടെ മകരവിളക്ക് ഉത്സവകാലത്തിന് തുടക്കമാകും. ന്യൂസ് 18 സന്നിധാനം. മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിക്കുന്ന ദിവസമാണ് മണ്ഡലപൂജ. തിരുവിതാംകൂർ രാജകുടുംബം അയ്യപ്പന് സമർപ്പിച്ച തങ്കയങ്കി ചാർത്തിയുള്ള പൂജയാണ് ഈ ദിവസത്തെ സവിശേഷത.
വർഷത്തിലൊരിക്കൽ മാത്രമേ ഇത് ശബരിമല സന്നിധാനത്ത് കൊണ്ടുവരികയുള്ളൂ. മണ്ഡലപൂജയ്ക്ക് തലേ ദിവസം വൈകിട്ട് ദീപാരാധനയ്ക്കും മണ്ഡലപൂജ സമയത്തും മാത്രമേ തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തൂ. 26-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് ഈ തങ്കയങ്കി സ്വീകരിക്കാൻ വേണ്ടി അത് ബന്ധപ്പെട്ട അധികൃതർ ഇവിടുന്ന് പോയി സ്വീകരിച്ചുകൊണ്ട് വന്ന് 26-ാം തീയതി വൈകുന്നേരത്തെ ദീപാരാധന തങ്കയങ്കി ചാർത്തിയുള്ള ഒരു വിശേഷാൽ ദീപാരാധനയായിരിക്കും. തങ്ക അങ്കി ചാർത്തി ദീപാരാധന എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ഇത്. അപ്പം അത് കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന് പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ പതിവ് പോലെ ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ നടന്ന അതേ രീതിയിൽ തന്നെ, അതേ രീതിയിൽ എന്ന് പറഞ്ഞാൽ അതിലും ഭംഗിയാക്കുവാനായിട്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളും ഇതും നടന്നു വരികയാണ്. 1973 ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 451 പവൻ തൂക്കമുള്ള തങ്കയങ്കി അയ്യപ്പന് സമർപ്പിച്ചത്. ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായാണ് തങ്കയങ്കി സന്നിധാനത്തേക്ക് കൊണ്ടുവരിക. അയ്യപ്പ വിഗ്രഹത്തിന്റെ അതേ മാതൃകയിലാണ് തങ്കയങ്കി. അതേ രൂപത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സ്വർണ്ണ പീഠവും കിരീടവും തങ്കയങ്കി പീഠം പാതകം മാടകി കയ്യുറ മുഖം കിരീടം എല്ലാം അതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെയാണ് അത് കൊണ്ടുവരുന്നത്. വൈകുന്നേരം 5:30 ശരംകുത്തിയിൽ വെച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ആചാരപൂർവ്വം സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ചേർന്ന് 18-ാം പടിക്ക് മുകളിലായി കൊടിമരത്തിന് മുന്നിൽ വെച്ച് തങ്കയങ്കിയെ സ്വീകരിക്കും. 6:30 തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന. അന്ന് രാത്രി നടയടയ്ക്കും വരെ ഭക്തർക്ക് തങ്കയങ്കി ചാർത്തിയ അയ്യപ്പ വിഗ്രഹം കാണാം. നാളെ ഉച്ചയ്ക്ക് 10:30 11:30 മധ്യയുള്ള മുഹൂർത്തത്തിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. അന്ന് രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി. പിന്നീട് ഈ മാസം 30 വൈകുന്നേരം 5 മണിക്ക് നട തുറക്കുന്നതോടെ മകരവിളക്ക് ഉത്സവകാലത്തിന് തുടക്കമാകും. News 18 സന്നിധാനം. മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിക്കുന്ന ദിവസമാണ് മണ്ഡലപൂജ. തിരുവിതാംകൂർ രാജകുടുംബം അയ്യപ്പന് സമർപ്പിച്ച തങ്കയങ്കി ചാർത്തിയുള്ള പൂജയാണ് ഈ ദിവസത്തെ സവിശേഷത. വർഷത്തിലൊരിക്കൽ മാത്രമേ ഇത് ശബരിമല സന്നിധാനത്ത് കൊണ്ടുവരികയുള്ളൂ. മണ്ഡലപൂജയ്ക്ക് തലേ ദിവസം വൈകിട്ട് ദീപാരാധനയ്ക്കും മണ്ഡലപൂജ സമയത്തും മാത്രമേ തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തൂ. 26-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് ഈ തങ്കയങ്കി സ്വീകരിക്കാൻ വേണ്ടി അത് ബന്ധപ്പെട്ട അധികൃതർ ഇവിടുന്ന് പോയി സ്വീകരിച്ചുകൊണ്ട് വന്ന് 26-ാം തീയതി വൈകുന്നേരത്തെ ദീപാരാധന തങ്കയങ്കി ചാർത്തിയുള്ള ഒരു വിശേഷാൽ ദീപാരാധനയായിരിക്കും. തങ്ക അങ്കി ചാർത്തി ദീപാരാധന എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ഇത്. അപ്പം അത് കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന് പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ പതിവ് പോലെ ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ നടന്ന അതേ രീതിയിൽ തന്നെ, അതേ രീതിയിൽ എന്ന് പറഞ്ഞാൽ അതിലും ഭംഗിയാക്കുവാനായിട്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളും ഇതും നടന്നു വരികയാണ്. 1973 ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 451 പവൻ തൂക്കമുള്ള തങ്കയങ്കി അയ്യപ്പന് സമർപ്പിച്ചത്. ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായാണ് തങ്കയങ്കി സന്നിധാനത്തേക്ക് കൊണ്ടുവരിക. അയ്യപ്പ വിഗ്രഹത്തിന്റെ അതേ മാതൃകയിലാണ് തങ്കയങ്കി. അതേ രൂപത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സ്വർണ്ണ പീഠവും കിരീടവും തങ്കയങ്കി പീഠം പാതകം മാടകി കയ്യുറ മുഖം കിരീടം എല്ലാം അതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെയാണ് അത് കൊണ്ടുവരുന്നത്. വൈകുന്നേരം 5:30 ശരംകുത്തിയിൽ വെച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ആചാരപൂർവ്വം സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ചേർന്ന് 18-ാം പടിക്ക് മുകളിലായി കൊടിമരത്തിന് മുന്നിൽ വെച്ച് തങ്കയങ്കിയെ സ്വീകരിക്കും. 6:30 തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന. അന്ന് രാത്രി നടയടയ്ക്കും വരെ ഭക്തർക്ക് തങ്കയങ്കി ചാർത്തിയ അയ്യപ്പ വിഗ്രഹം കാണാം. നാളെ ഉച്ചയ്ക്ക് 10:30 11:30 മധ്യയുള്ള മുഹൂർത്തത്തിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. അന്ന് രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി. പിന്നീട് ഈ മാസം 30 വൈകുന്നേരം 5 മണിക്ക് നട തുറക്കുന്നതോടെ മകരവിളക്ക് ഉത്സവകാലത്തിന് തുടക്കമാകും. News 18 സന്നിധാനം. മണ്ഡലകാല തീർത്ഥാടനത്തിന് മുംബൈയെ തകർത്തതിന്റെ വീര്യവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിലേക്ക്. വിജയക്കുതിപ്പ് തുടരുമോ ബ്ലാസ്റ്റേഴ്സ്? കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് നാളെ രാത്രി 7 മണി മുതൽ. News 18.
വാർത്തകളിലേക്ക്. തൃശൂർ എരവിമംഗലത്ത് വീടാക്രമിച്ച് കഞ്ചാവ് സംഘത്തിന്റെ അഴിഞ്ഞാട്ടം. എരവിമംഗലം സ്വദേശി ചിറയത്ത് ഷാജുവിന്റെ വീട്ടിലാണ് ആക്രമമുണ്ടായത്. സംഘം കോഴികളുടെ കണ്ണു കുത്തിപ്പൊട്ടിച്ചു, പുൽക്കൂടിൽ കുരിശി സ്ഥാപിച്ചു, ടെറസിനു മീതെയുള്ള സോളാർ പാനൽ അടിച്ചു തകർത്തു, ഗ്യാസ് സിലിണ്ടറുകൾ വലിച്ചെറിഞ്ഞ നിലയിലാണ് വീടിന്റെ വാതിൽ കുത്തിപ്പൊളിക്കാനും ശ്രമം നടന്നു. വീട്ടുകാർ സ്ഥലത്തില്ലാത്തപ്പോഴായിരുന്നു ആക്രമണം. അക്രമികളെ നാട്ടുകാർ കണ്ടിരുന്നു. കോഴിക്കോട് കാക്കൂർ പേരുംപൊയിൽ പോലീസിന് നേരെ ആക്രമണം. വാഹനം തടഞ്ഞു നിർത്തിയുള്ള പണപ്പിരിവ് ചോദ്യം ചെയ്തതിനാണ് SI ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചത്. പോലീസ് വാഹനം അക്രമികൾ തകർത്തു. SI അബ്ദുൾ സലാം, പോലീസുകാരായ രജീഷ്, ബിജു എന്നിവർ ആശുപത്രിയിൽ ചികിത്സ തേടി. കേസിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചേളന്നൂർ സ്വദേശികളായ സുബിൻ, ബിജേഷ്, അതുൽ, വെസ്റ്റ് ഹിൽ സ്വദേശി അജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂരിൽ മദ്യലഹരിയിൽ SIയെ ആക്രമിച്ച യുവതി. റിമാൻഡിൽ തലശ്ശേരി കൂളി ബസാർ സ്വദേശി റസീനയാണ് ഇന്നലെ അറസ്റ്റിലായത്. കേസുകളിൽ പ്രതിയായ യുവതിയെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു തലശ്ശേരി SI ദീപ്തിയെ ആക്രമിച്ചത്. നടു റോഡിൽ നാട്ടുകാർക്ക് നേരെയും യുവതിയുടെ പരാക്രമമുണ്ടായി. നിരവധി കേസുകളിൽ പ്രതിയായ റസീന ഇതിനു മുമ്പും മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ശബരിമല വാർത്ത. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായുള്ള തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന നടന്നു. 41 ദിവസത്തെ കഠിനവ്രതകാലത്തിന് പരിസമാപ്തി കുറിച്ചാണ് ശബരിമലയിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടന്നത്. നാളെയാണ് മണ്ഡലപൂജ. ആയിരക്കണക്കിന് ഭക്തരാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന തൊഴാൻ എത്തിയത്. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായി എത്തിച്ച തങ്കയങ്കിക്ക് സന്നിധാനത്ത് ഭക്തിനിർഭരമായ വരവേൽപ്പാണ് നൽകിയത്. വൈകുന്നേരം 6:30 തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തിയത്. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, പ്രസിഡന്റ് PS പ്രശാന്ത് തുടങ്ങിയവർ ചേർന്ന് തങ്കയങ്കി കൊടിമരച്ചുവട്ടിൽ നിന്ന് ഏറ്റുവാങ്ങി. തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലേക്ക്. ശരണമന്ത്രങ്ങൾ മുഴങ്ങി നിന്ന സന്നിധാനത്ത് ശബരീശന് തങ്കയങ്കി ചാർത്തി ദീപാരാധന. അയ്യപ്പ സന്നിധിയിലേക്ക് ഭക്തരുടെ മഹാപ്രവാഹം. പമ്പയിൽ ഏർപ്പെടുത്തിയ 5 മണിക്കൂർ നിയന്ത്രണത്തിന് ശേഷം അയ്യപ്പന്മാരുടെ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നാളെ രാവിലെ 10:30-11:30 ഇടയിലാണ് മണ്ഡലപൂജ. നാളെ രാത്രി ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ മണ്ഡലകാലത്തിന് പരിസമാപ്തിയാകും. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.